ഓണം സദ്യ സ്പെഷ്യൽ സാമ്പാർ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഇത് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് സാമ്പാറിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് പരിപ്പ് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്, ഇതാണെങ്കിൽ വേവിക്കാൻ വേണ്ടി പോവുക. ഇതിൻ്റെ അകത്തേക്ക് ഇനി പച്ചമുളക്, ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, ശകലം മഞ്ഞൾപ്പൊടിയുടെ ചേർക്കുക, ഒരൽപ്പം വെളിച്ചെണ്ണ. ഇതിത്രയും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പരിപ്പ് വേകുന്ന സമയത്ത് നമ്മളിവിടെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് വേവിച്ചെടുക്കണം. അടുപ്പ് മൺകലം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് അരിഞ്ഞ് കഴുകി വെച്ചേക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. പരിപ്പ് മാത്രമാണെങ്കിൽ നമ്മൾ ഗ്യാസേ വേവിക്കും. സാമ്പാർ തയ്യാറാക്കുന്നത് കഷ്ണങ്ങളൊക്കെ വേവിക്കുന്നത് നമ്മൾ അടുപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇനി ഈ കഷ്ണത്തിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടി. ഓണം സദ്യ സ്പെഷ്യൽ സാമ്പാർ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ കഷ്ണത്തിലേക്ക് നമുക്ക് മുരിങ്ങ ചേർത്ത് കൊടുക്കാം, അതോടൊപ്പം തക്കാളിപ്പഴം അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതിനെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. ശകലം കൂടെ വേകാനുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചേക്കുന്ന പുളിവെള്ളം നമുക്ക് ഈ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ പുളിവെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ബാക്കിയൂടെ വേവിക്കാം. അപ്പൊ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വച്ചേക്കുന്ന പരിപ്പ്, പച്ചമുളക്, ചുമന്നുള്ളി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കഷ്ണങ്ങളും ഈ പരിപ്പും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ തിളച്ച് വന്ന മിക്സിൻ്റെ അകത്തേക്ക് നമുക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ചെയ്യുന്നത് സാമ്പാർ പൊടി ഇട്ടിട്ട് ആ ചാറാണെങ്കിൽ ഈ പൊടിക്കകത്തിട്ടൊന്ന് മിക്സ് ചെയ്യും. എന്നിട്ടത് നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കും. നമുക്ക് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, ഉപ്പ് കുറവുണ്ട്. അതോടൊപ്പം നമുക്ക് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ സാമ്പാർ പൊടിയും കായം ഒക്കെ നമ്മൾ ചേർത്തില്ലേ, അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരോടെ അടച്ച് വെക്കാം. സാമ്പാർ തിളക്കുന്ന സമയത്ത് നമുക്ക് അതിന് കടുക് വറക്കാൻ തുടങ്ങാം. ഇപ്പം പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പം ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ജീരകം, ചതച്ച് വെച്ച വെളുത്തുള്ളി, അരിഞ്ഞ് വെച്ചേക്കുന്ന ചുമന്നുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുത്തു. ഇതെല്ലാം ഇവിടെ നിന്ന് മൂത്ത് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം ഇത് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് സാമ്പാറിൽ ചേർത്ത് കൊടുക്കാം. സാമ്പാർ ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കടുക് വറുത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓണം സദ്യ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.